നമസ്കാരം ഈ കാസ ഇത് എന്ത് ഭാവിച്ചാണ് ആരാണ് കാസ എന്നല്ലേ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് കുറച്ച് ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളുടെ സംഘടനകൾ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു പേജാണ് കാസ CASA ഇപ്പോൾ പുതിയ സംഗതി എന്താണെന്നല്ലേ അവർ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യാൻ പോകുന്നു അതിൻ്റെ തീയതി നവംബർ 19 ആണ് നവംബർ മാസം 19 തീയതിയുടെ പ്രത്യേകത എന്തെന്നാൽ അന്നാണ് ദ വേൾഡ് ഡേ ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് അബ്യൂസസ് ഈസ് ആൻ ആനുവൽ ഗ്ലോബൽ അവെയർനെസ് കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്നതിനെതിരെയുള്ള ബോധവൽക്കരണ ദിനമായിട്ടാണ് അന്ന് ലോകം മുഴുവൻ ആചരിക്കുന്നത് അതേ ദിവസം തന്നെയാണ് അവർ ഈ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യാൻ പോകുന്നത് ഇനി ആ ഷോർട്ട് ഫിലിമിൻ്റെ പേരാണ് അതെ പേരാണ് മുഹമ്മദ് ദി പോക്സോ ക്രിമിനൽ ഇതാണ് ആ ഷോർട്ട് ഫിലിമിന് അവർ കൊടുത്തിരിക്കുന്ന പേര് അതിൻ്റെ താഴെ ബൈലൈനായിട്ട് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി സെറ്റ് ആസാം ഇൻ 1997 1997 ആസാമിൽ നടന്ന യഥാർത്ഥ സംഭവത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ പോസ്റ്ററൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ അത് ആര് ഡയറക്ടർ ചെയ്യുന്നു ആരാണ് മ്യൂസിക് അതിൻ്റെ സ്ക്രിപ്റ്റ് ആര് എല്ലാം അവർ ഒന്നും മറച്ചു വെക്കാതെ തന്നെ കൊടുത്തിട്ടുണ്ട് ഏകദേശം 3000 പേര് അതിനെ ലൈക്ക് അടിച്ചിട്ടുണ്ട് 600 പരം ഷെയറും പോയിട്ടുണ്ട് ഒരു കാര്യം ഓർക്കണം കേരളത്തിൽ ഒരു കോളേജിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കേവലം മുഹമ്മദ് എന്ന ഒരു പേര് വന്നതിനാൽ ഒരു അധ്യാപകൻ്റെ കൈയും കാലും വെട്ടപ്പെട്ടതാണ് ഈ നാട് അത് 10 മുമ്പായിരുന്നു ഇന്നിപ്പോൾ കോടതി വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇവർ ഈ പേരിട്ടതെന്ന് പറയുന്നു ശരിയാണ് ഈശോ എന്നൊരു ചിത്രത്തിന് പേരിട്ടപ്പോൾ നാദൃശയാണ് ആ ചിത്രം സംവിധാനം ചെയ്യുന്നത് വളരെ വലിയ വിവാദമായതാണ് ഈ കാസ തന്നെ അതിനെതിരെ കോടതിയിൽ പോവുകയും കോടതി ആ കേസിന് ഉത്തരവിടുകയുണ്ടായി ദൈവങ്ങളുടെയോ അല്ലെങ്കിൽ ദേവന്മാരുടെയോ ദേവതകളുടെയോ പ്രവാചകന്മാരുടെയോ ഒക്കെ പേര് സിനിമയ്ക്ക് ഇടുന്നതിൽ കോടതിക്ക് ഇടപെടാനാവില്ല അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇടാം അന്ന് ഒരു കൂട്ടർ ആ വിധിയിൽ സന്തോഷിച്ചിരുന്നു അന്നേ ഈ കാസ പറഞ്ഞിരുന്നു ഈ കോടതി വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ വരും ഇത് നിങ്ങൾക്കുള്ള പണിയാണ് സുഡാപ്പികളെ അല്ലെങ്കിൽ ജിഹാദികളെ നിങ്ങൾക്കുള്ള 8 പണിയാണ് കോടതി തന്നത് അത് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഇവർ ദിവസങ്ങൾക്ക് മുമ്പേ പോസ്റ്റ് ഇട്ടിരുന്നു ആ വാക്കാണ് അവർ ഇപ്പോൾ പാലിച്ചിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു പേര് ഇട്ട് ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു സിനിമ പിടിക്കാൻ ഇതിനു മുമ്പ് ആരും ഇവിടെ മുതിർന്നിട്ടില്ല അതിനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല ഇപ്പോൾ കാസ അതിന് മുതിർന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ താഴെ നിരവധി കമൻറ്റുകളുണ്ട് അപ്പോൾ ചിലതൊക്കെ സംശയത്തോടെ ചോദിക്കുന്നു മക്കളെ നിങ്ങൾക്ക് നാളെയും കൈ വേണം എന്ന ആഗ്രഹമില്ലേ കൈയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എഴുതാൻ പറ്റില്ല പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ അവർ പറയുന്നത് 10 മുമ്പത്തെ ക്രിസ്ത്യാനിയല്ല ഇന്നുള്ളത് ഇന്ന് ക്രിസ്ത്യാനിയുടെ കൈ പൂവരയ്ക്കാൻ പോവില്ല ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടും ചെയ്യും എന്നാണ് അതിൻ്റെ ധ്വനി എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നവർക്ക് ഇത് കണ്ണു തുറക്കാനുള്ള ഒരവസരമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് വൺ വേ ട്രാഫിക് അല്ല എന്ന് ഇനിയെങ്കിലും ഇവറ്റോൾ മനസ്സിലാക്കണം ഈശോ എന്നൊരു സിനിമയ്ക്ക് പേരിട്ടപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറയുകയും ആ പടത്തിന് പിന്തുണ കൊടുക്കുകയും ചെയ്തവർ ഈ ഒരു ചിത്രത്തിനെ എതിർക്കാൻ പാടില്ല കാരണം അത് ശരിയല്ല ഈശോ എന്നൊരു ചിത്രത്തിന് പേരിട്ടെങ്കിൽ അതിനെ നിങ്ങൾ പിന്തുണച്ചു എങ്കിൽ മുഹമ്മദ് എന്ന ഈ ചിത്രത്തെയും നിങ്ങൾ പിന്തുണച്ചിരിക്കണം അല്ലാതെ വന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് വൺ വേ ട്രാഫിക് മാത്രമാവും ഇത് ഇരട്ടത്താപ്പന്മാരായിട്ടുള്ള ചില കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾ വൺ സൈഡ് പ്രീണനം മാത്രമാണ് നടക്കുന്നതെങ്കിൽ ഇതേപോലെ ചില കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ഇനിയും ഉണ്ടാവും എന്നതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ മാത്രമാണിത് എന്തായാലും സുഡാപ്പികൾക്കും ജിഗാദികൾക്കുമൊക്കെ നന്നായിട്ട് കുരുപൊട്ടിയിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാം ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരിപ്പോൾ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്